നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ ശിരസ് നമിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി എന്ന് വന്നേക്കും തന്നെ ആമീൻ. ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുകയും കരുതുകയും ഏത് വിപരീത സാഹചര്യങ്ങളിലും ദുഃഖത്തിന്റെ താഴ്വരയിലും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും മധ്യത്തിലും ഞങ്ങളെ താങ്ങി നടത്തുന്ന ദൈവമേ, ഈ വൈദിക കൂട്ടായ്മയുടെ രണ്ടാം ദിവസത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ ദിവസം അവിടുത്തെ പാദാന്തിയത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ നല്ല കാര്യങ്ങൾ കേൾക്കുവാനും വൈദിക ജീവിതത്തിൽ പകർത്തുവാനും ഞങ്ങൾക്ക് മുഖാന്തരമാവണമേ, ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നന്ദി കരയേറ്റാം. ഈ ഓൺലൈൻ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക സഹോദരങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ, തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ചെയ്തത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, വിനോദമോട്ടവും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യ ശക്തി സ്തുതിയും മഹത്വവും നേക്കത്തിനുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകും. നിന്റെ വയറ്റുള്ളവായ നമ്മുടെ കർത്താവായ ശിമിഷിയ വാഴ്ത്തപ്പെട്ടവനാകും. ശുദ്ധമുള്ള അന്യർത്തോർമേ തമ്പ്രാന്റെ അമ്മേ, പാപികളാകുന്ന ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പ്രാനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമീൻ. ക്ലാസ് ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു കൺക്ലൂഷൻ പറഞ്ഞ് സമാപന പ്രാർത്ഥനയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട അച്ഛനെ ക്ലാസ്സിനായിട്ട് വൈദിക സംഘം സെക്രട്ടറി ക്ഷണിക്കും, എങ്കിലും പ്രത്യേകമായിട്ട് അഭിവാദനങ്ങൾ അറിയിച്ചുകൊള്ളു. അഭിനന്ദന തിരുമേനി, ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ, സഹ വൈദികര്, അച്ഛൻ ഇന്നലെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഒരു ഇൻട്രൊഡക്ഷനും സ്വാഗതത്തിന്റെയും പ്രത്യേകം ആവശ്യമില്ല. എന്നാലും ഇന്നേ ദിവസം പുതിയ സെഷനിലേക്ക്, മെന്റൽ ഹെൽത്ത് ഓഫ് ദ പ്രീസ്റ്റ് എന്ന വിഷയത്തിലേക്ക് ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം വളരെ സന്തോഷത്തോടുകൂടെ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അച്ഛന്റെ വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം. താങ്ക് യു വെരി മച്ച്. ഇന്നലെ നമ്മൾ എടുത്ത ക്ലാസ്സില് പല ചോദ്യങ്ങൾ വന്നപ്പോൾ അത് മുഴുവനും കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കാതെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായി. ആ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് വരികിലും നിങ്ങൾക്ക് ഇന്ന് ചോദിക്കാം. ഇന്നത്തെ ക്ലാസിന്റെ അവസാന ഭാഗത്ത് ഇന്നലത്തെ ക്ലാസ്സിനെയും ഇന്നത്തെ ക്ലാസ്സിനെയും ബേസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് 10 മിനിറ്റ് ആ അവസരം തരാം. അത് മതിയല്ലോ ചേലേ? അങ്ങനെ മതിയല്ലോ? മതി, അവസാനത്തെ സെഷനിലെ ചോദ്യത്തിന് മതി. ഓക്കെ, ശരി. ഇന്നലെ നമ്മള് ആൻ എംപതി ക്രീസ്റ്റ് എന്നുള്ള വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ക്ലാസ് എടുത്തത്. ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ഒരു എംപതിക് അപ്രോച്ച് എങ്ങനെ നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തേക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നത് മെന്റൽ ഹെൽത്ത് ഓഫ് എ പാസ്റ്റർ, ഒരു പുരോഹിതന്റെ മാനസിക ആരോഗ്യം എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിജയിക്കുന്നത് നമ്മുടെ മാനസിക ആരോഗ്യത്തെ കൂടെ ആശ്രയിച്ചാണ് എന്നുള്ള വസ്തുത നമ്മൾ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഈ മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? എന്തുവാ ഈ മാനസിക ആരോഗ്യം എന്ന് പറയുന്നേ? മെന്റൽ, വാട്ട് യു മീൻ ബൈ മെന്റൽ ഹെൽത്ത്? ഈ മാനസിക ആരോഗ്യം എന്നുള്ളത് സൈക്കോളജിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് അവർ സൈക്കോളജിക്കൽ വെൽ ബീയിങ് എന്ന് വേണമെങ്കിൽ പറയാം. എ സബ്ജക്റ്റീവ് വെൽ ബീയിങ്, അത് വളരെ സിമ്പിളായ രീതിയിൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ
നമ്മുടെ ആരോഗ്യപരമായ രീതിയിൽ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും റിലേറ്റ് ചെയ്യുവാനും അതിലൂടെ ഒരു സംതൃപ്തി ഉണ്ടാകുന്ന ഒരു അനുഭവം, ഇതാണ് മെന്റൽ ഹെൽത്തിന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. ആരോഗ്യപരമായ രീതിയിൽ ചിന്തിക്കുക, ആരോഗ്യപരമായ രീതിയിൽ പ്രവർത്തിക്കുക, ആരോഗ്യപരമായ രീതിയിൽ റിലേറ്റ് ചെയ്യുക. ഇന്നലെ നമ്മള് തിങ്കിങ് ഫീലിംഗ് ആൻഡ് ആക്ഷനെ കുറിച്ച് കേട്ടു. നമ്മുടെ ചിന്തയും നമ്മുടെ വികാരവും നമ്മുടെ അനുഭവം അല്ലെ പ്രവൃത്തിയെ കുറിച്ച്. മാനസിക ആരോഗ്യവുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് തിങ്കിങ്ങും ഫീലിങ്ങും ആക്ഷനും തമ്മിലുള്ള കോർഡിനേഷനാണ്. എന്താ വെച്ചാൽ നമ്മുടെ ചിന്തയും നമ്മുടെ ഫീലിങ്ങും വികാരവും നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമുണ്ടാകുകയാണെന്ന് വരികിൽ അത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന്റെ അടയാളമാണ്. ഒന്ന് ഒരു രീതിയിൽ ഫീൽ ചെയ്യും, മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കും, അത് മാനസികാരോഗ്യം ഇല്ലായ്മയാണ്. എന്ത് ഫീലിംഗ് ഏത് ചിന്തയിൽ നിന്നുണ്ടാകുന്നു എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ, അതും മാനസികാരോഗ്യം ഇല്ലാത്ത ഒരനുഭവമാണ് എന്ന് നമുക്ക് കാണാം. ഈ കോൺഗ്രുവൻറ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, കോൺഗ്രുവൻസ്. കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെയുള്ള പൊരുത്തം, നമ്മുടെ ചിന്തയും ഫീലിങ്ങും ആക്ഷനും തമ്മിൽ ഉണ്ടാകുന്ന ഒരു പൊരുത്തമുണ്ട്, അതിനാണ് കോൺഗ്രുവൻസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന്റെ ഒരു അടയാളമാണ്, നമ്മുടെ കോൺഗ്രുവൻസ്. അപ്പോൾ ഒരു കോൺഗ്രുവൻറ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ മാനസിക ആരോഗ്യമുള്ള വ്യക്തിത്വത്തിന്റെ ഒരു ഉടമ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ മാനസിക ആരോഗ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ചില ഏരിയകളുണ്ട്. അതെല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കമായിട്ട് അത്യാവശ്യമുള്ള ചില ഏരിയകൾ ഒന്ന് നോക്കാം. Your mental health is assessed on the basis of your relationship. അതായത് your ability to relate with each other in a healthy manner. ആരോഗ്യപരമായ രീതിയിൽ ബന്ധപ്പെടാൻ, റിലേറ്റ് ചെയ്യാനുള്ള നമ്മുടെ കഴിവ്, അത് നമ്മൾ മെന്റൽ ഹെൽത്തിന്റെ അടയാളമാണ്. പ്രോപ്പർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് മാനസിക ആരോഗ്യം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. മാനസിക ആരോഗ്യം ഇല്ലാത്തവരുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും ഹെൽത്തി ആയിരിക്കത്തില്ല. സോ യുവർ മെന്റൽ ഹെൽത്ത് ഈസ് അസസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് യുവർ relationship or your ability to relate with each other. നമ്മൾ ചില ആളുകളെ കണ്ടിട്ടുണ്ടല്ലോ, അവരുമായിട്ട് നമുക്ക് ഒട്ടും അടുക്കാനായിട്ട് ഒക്കത്തില്ല. വി ഓൾവേസ് കീപ് എ ഡിസ്റ്റൻസ് ഫ്രം സച്ച് പീപ്പിൾ. അവരോട് അടുക്കാൻ ഒക്കുകയില്ല. ചില ആളുകൾ നമ്മളോട് അടുക്കാനും ആഗ്രഹിക്കുകയില്ല. അത് ഒരു മെന്റൽ ഹെൽത്ത് ഇല്ലായ്മയുടെ അടയാളമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ മറ്റു ചില ആളുകളുണ്ട്, അവരുടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പെരിഫറി ലെവലിലുള്ള ഒരു റിലേഷൻഷിപ്പ് മാത്രം, ഒരു പെരിഫറി ലെവൽ. അതിനകത്ത് ഒരു ഇൻറ്റിമസി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കാണുമ്പോല്ല ഹായ് ഹായ് എന്നൊക്കെ പറയും, ചിരിക്കും, പോകും, പക്ഷെ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ റിലേഷൻഷിപ്പിൽ ഒരു ഇൻറ്റിമസി ഇല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തിൽ എന്തോ തകരാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റു ചില ആളുകളുണ്ട്, റിലേറ്റ് ചെയ്യും, പക്ഷെ അതിൻ്റെ പേർപ്പസ് ശരിയായ റിലേഷൻഷിപ്പ് അല്ല എന്ന് പറഞ്ഞാൽ ഒരു മാനിപ്പുലേറ്റീവ് പർപ്പസ് ആണ് അതിനകത്തുള്ളത്. നമ്മൾ ആരോടെങ്കിലും ഒന്ന് അടുത്താൽ, ക്ലോസ് ആയാൽ അവരെ നമ്മൾ മുതലെടുക്കുന്നു, അവരിൽ നിന്ന് നമ്മൾ ബെനിഫിറ്റ് പ്രതീക്ഷിക്കുന്നു. പറയുന്ന ചോദിക്കണം, ചിലപ്പോൾ നമ്മൾ തിരുമേനിമാരോട് ചിലർക്കൊക്കെ കൂടുതൽ അടുക്കും. അങ്ങനെ അടുത്ത് കഴിയുന്ന ഉടനെ
തിരുമേനിയിൽ നിന്നൊരു ഫേവറേറ്റിസം നമ്മൾ പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫറിലോ ഏതെങ്കിലും കാര്യത്തില് നമുക്ക് ഒരു പ്രത്യേക പരിഗണന നമ്മൾ പ്രതീക്ഷിക്കും. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു മാനിപ്പുലേറ്റീവ് റിലേഷൻഷിപ്പാണ്. അപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ടുള്ള റിലേഷൻഷിപ്പാണോ, ഒരു പെരിഫറിയിൽ നിന്നുകൊണ്ടുള്ള റിലേഷൻഷിപ്പാണോ, അതോ ഒരു മാനിപ്പുലേറ്റീവ് പെർപ്പസിലുള്ള റിലേഷൻഷിപ്പാണോ, ഇത് മൂന്നും നമ്മുടെ മാനസിക ആരോഗ്യം ഇല്ലായ്മയുടെ ഒരടയാളമാണ്. എന്നാ പ്രോപ്പർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിനകത്തൊരു വാംത്തുണ്ട്, ഒരു ഊഷ്മളതയുണ്ട്, അതിനകത്ത് നമ്മൾ മ്യൂച്വലി ബെനിഫിറ്റഡ് ആകുകയാണ്, പരസ്പരം നമ്മൾ വളരുകയാണ്, മ്യൂച്വൽ ഗ്രോത്ത് ആണ് അതിനകത്ത് നമുക്കുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ അനുഭവിക്കുന്ന ഒരു വാംത്ത്, ആ ഒരു ഊഷ്മളത, ഇതാണ് ആരോഗ്യപരമായ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ആരോഗ്യപരമായിട്ട് റിലേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് മാനസികാരോഗ്യം ഉണ്ടെന്നാണ്. അതില്ലെന്ന് വരികിൽ മാനസികാരോഗ്യം തുലോം കുറവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ മറ്റൊരു അടയാളം എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി എന്ന് വേണമെങ്കിൽ ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാല് നമ്മള് ചില കാര്യങ്ങളിൽ ചില സ്റ്റാൻഡ് ഒക്കെ എടുക്കും. നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ എടുത്ത സ്റ്റാൻഡ് കുറച്ച് കഴിയുമ്പോൾ അത് തെറ്റായിരുന്നു എന്ന് ബോധ്യം വന്നാൽ ചില ആളുകള് എന്ത് ചെയ്ത എന്നാ ബോധ്യം വന്നാലും ആ സ്റ്റാൻഡിൽ നിന്ന് മാറത്തില്ല, അവർ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. ഒരു അഡമൻസി, അത് മെന്റൽ ഹെൽത്ത് ഇല്ലായ്മയാണ്. എന്നാൽ നമ്മൾ എടുത്ത സ്റ്റാൻഡ് തെറ്റാണെന്ന് ബോധ്യം വന്നാൽ അത് കറക്റ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ കാണിക്കുന്ന മനോഭാവമാണ് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അവിടെ അഡമൻസി അല്ല. പല ആളുകളും ഭയങ്കര അഡമൻ നേച്ചർ ഉള്ളവരാണ്. ഈ അഡമൻസി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആരോഗ്യപരമായ ഒരു സമീപനം അല്ല. നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ്, പക്ഷെ ആ സ്റ്റാൻഡിനകത്തൊരു ഫ്ലെക്സിബിലിറ്റി വേണം. നമ്മളുടെ സ്റ്റാൻഡ് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ അതിനകത്ത് കറക്ഷൻ വരുത്തുവാനും അവിടെ മാറ്റം വരുത്തുവാനും നമ്മൾ തയ്യാറാകണം. അതാണ് നമ്മുടെ മാനസിക ആരോഗ്യത്തിന്റെ ഒരു അടയാളം എന്ന് പറയുന്നത്. അപ്പൊ റിലേറ്റ് ചെയ്യുവാനുള്ള നമ്മുടെ കഴിവ് പോലെ തന്നെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയും നമ്മുടെ മാനസിക ആരോഗ്യത്തിന്റെ ഒരു അടയാളമാണ്. മൂന്നാമതായിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത് അസസ് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അവർ എബിലിറ്റി ടു എക്സ്പ്രസ് അവർ ഫീലിംഗ്സ് ഇൻ അൻ അപ്രോപ്രിയേറ്റ് മാനർ. ഇന്നലെ ഞാന് ഫീലിംഗിനെ കുറിച്ച് പറഞ്ഞു, പ്രധാനമായിട്ട് നാല് ഫീലിംഗ് ഐഡന്റിഫൈ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതിൽ ഏത് ഫീലിംഗ് ആയിരുന്നാലും ആ ഫീലിംഗ് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. നമ്മുടെ മലയാളികൾക്ക് നമ്മുടെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതായിരിക്കാം. നമ്മുടെ പുരുഷന്മാരാണുങ്ങള് നിവൃത്തിയുള്ളിടത്തോളം ഫീലിംഗ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യത്തില്ല. നമ്മുടെ മലയാളികള് ആണുങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന ഏക ഫീലിംഗ് ദേഷ്യമാണ്. അല്ലാത്ത ഫീലിംഗ് ഒന്നും അവർ സാധാരണഗതിയിൽ എക്സ്പ്രസ് ചെയ്യത്തില്ല. സന്തോഷമാണെന്ന് വരികിലും ഒരല്പം ഒന്ന് ചിരിക്കും എന്നുള്ളതല്ലാണ്ട് സന്തോഷം പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യത്തില്ല. ദുഃഖമാണെന്ന് വരികിലും ഒട്ടും നമ്മള് അത് എക്സ്പ്രസ് ചെയ്യത്തില്ല, പ്രകടിപ്പിക്കത്തില്ല. ദുഃഖ സാഹചര്യങ്ങളില് നമ്മുടെ ആ ദുഃഖം എക്സ്പ്രസ് ചെയ്യാതെ മുഖം കനപ്പിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ പുരുഷത്വത്തിന്റെ അടയാളം എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. ഭയമാണെന്ന് വരികില് അതൊരിക്കലും നമ്മൾ എക്സ്പ്രസ് ചെയ്യത്തില്ല, അഡ്മിറ്റ് ചെയ്യത്തുമില്ല. ചുമ്മാ സിമ്പിളായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകുന്ന ഉടനെ ഒരു കളയോ അല്ലെ ഒരു എരുമയോ നമുക്കെതിരെ ഇങ്ങോട്ട് വരിക, ഇത് വയലന്റ് ആയിട്ടാണ് വരുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് നമ്മൾ ചാടി
അടുത്ത പുരയിടത്തിൽ കയറും, അല്ലെങ്കിൽ അടുത്ത ഗേറ്റിനകത്ത് കയറും. അങ്ങനെ പേടിച്ച് അടുത്ത ഗേറ്റിലോട്ട് കയറുമ്പോഴ് ഇപ്പൊ ഞാന് ആ അത് കണ്ടോണ്ട് നിങ്ങളോട് ചോദിക്കുക, എന്താ വെച്ചാ പേടിച്ചു പോയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ എന്നാ പറയുന്നത്? ഏ പേടിച്ചൊന്നുമില്ല, ആ ആ എരുമ അങ്ങ് പൊക്കോട്ടൊന്നും കണ്ട് ഞാൻ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ എന്നാ. വാസ്തവത്തിൽ നമ്മൾ പേടിച്ചാ ചാടി കയറിയത്, പക്ഷെ നമ്മൾ പേടിച്ചാന്നൊന്നും അഡ്മിറ്റ് ചെയ്തിട്ടില്ല. എന്താ ചെയ്യാത്ത? പേടിയുണ്ടെങ്കിൽ പേടിയാണെന്ന് അഡ്മിറ്റ് ചെയ്യണം, ദേഷ്യമുണ്ടെങ്കിൽ ദേഷ്യമാണെന്ന് അഡ്മിറ്റ് ചെയ്യണം, സന്തോഷമുണ്ടെങ്കിൽ സന്തോഷം അഡ്മിറ്റ് ചെയ്യണം, ദുഃഖമാണെങ്കിൽ ദുഃഖം അഡ്മിറ്റ് ചെയ്യണം. അത് അഡ്മിറ്റ് ചെയ്യുക മാത്രമല്ല, അത് എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ ബി ആൻ എക്സ്പ്രസീവ് പേഴ്സൺ. നമ്മൾ എത്രയും എക്സ്പ്രസീവ് ആകുന്നോ അത്രയും നമ്മുടെ മാനസിക ആരോഗ്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എക്സ്പ്രസീവ് ആകും തോറും നമ്മുടെ മെന്റൽ ഹെൽത്ത് വർദ്ധിക്കുക ചെയ്യുന്നത്. എന്നാ പൊതുവെ നമ്മള് ഒരു സപ്രസീവ് നേച്ചർ ഉള്ളവരാണ്. ഈ സപ്രസീവ് നേച്ചർ ഒരു കുഴപ്പമുണ്ട്. അതായത് നമ്മള് ഒതുക്കി വയ്ക്കുന്ന ഫീലിങ്സ്, അത് എന്ത് ഫീലിംഗ് ആണെന്ന് വരികയും അത് ഒതുക്കി വെച്ചാൽ അത് അവിടെ അധികം നാൾ അത് ഇരിക്കത്തില്ല. ഒതുക്കി വെക്ക ഫീലിംഗ് കുറെ കഴിയുമ്പോൾ വെളി വരും. വെളി വരുന്നത് ഒതുക്കി വെച്ച ഫോമിൽ അല്ല വെളിയിൽ വരുന്നത്. ഇറ്റ് കംസ് ഔട്ട് ഇൻ എ പെർവെർട്ടഡ് മാനർ, ഒരു വികലമായ രീതിയിലാണ് ഇത് പിന്നെ വെളിയിൽ വരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാല് നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ട്, ആ ദേഷ്യം നമ്മുടെ ഉള്ളിൽ ഒതുക്കി 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 കുറെ നാള് നമ്മൾ ഈ ദേഷ്യം ഉള്ളിൽ ഒതുക്കിയാൽ ഇറ്റ് വിൽ കം ഔട്ട് ഇൻ ദ ഫോം ഓഫ് ഡിപ്രഷൻ. അതായത് ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ദേഷ്യമാണ് ഡിപ്രഷനായിട്ട് വിഷാദ രോഗമായിട്ട് വെളിയിൽ വരുന്നത്. സോ സപ്രസ്ഡ് ആങ്കർ കംസ് ഔട്ട് ഇൻ ദ ഫോം ഓഫ് ഡിപ്രഷൻ. അപ്പൊ ഒതുക്കി വെച്ചതുപോലെ അല്ല ഇത് വെളിയിൽ വരുന്നത്, മറ്റൊരു ഭാവത്തിലാ വെളിയിൽ വരുന്നത്. നമ്മുടെ ഗ്രീഫ് അല്ലെ, നമ്മുടെ സങ്കടം ദുഃഖം ഇതൊക്കെ നമ്മള് വെളിയിൽ പ്രകടിപ്പിക്കാതെ ഇങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് വയ്യ. കുറെ നാളിത് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അത് വെളിയിൽ വരുന്നത് ഒരു സൈക്കോസൊമാറ്റിക് സിംറ്റം ആയിട്ടാണ് പലപ്പോഴും വെളിയിൽ വരുന്നത്. സൈക്കോസൊമാറ്റിക് സിംറ്റം എന്ന് പറഞ്ഞാല് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരസുഖം എപ്പോഴും നമുക്ക് ഫീല് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സമയത്ത് ഒരിടത്ത് വേദനയായിരിക്കും, മറ്റൊരു സമയത്ത് മറ്റൊരു സ്ഥലത്ത് തളർച്ചയായിരിക്കും, പിന്നീട് മറ്റൊരു ഭാഗത്ത് വേദന. എന്തെങ്കിലും ഒരസുഖം എപ്പോഴും ശരീരത്തിൽ ഫീല് ചെയ്തുകൊണ്ടിരിക്കും. അത് ഫീല് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് ഫോർ എ ലോങ് ടൈം യു ഹാവ് സപ്രസ്ഡ് യുവർ ഗ്രീഫ്. നമ്മുടെ ദുഃഖം കുറെ നാള് നമ്മുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുക. ഈ ഒതുക്കി വെച്ച ദുഃഖം പിന്നീട് ഡിപ്രഷനായിട്ട് വെളിയിൽ വരാം, വിഷാദ രോഗമായിട്ട് വെളിയിൽ വരാം, മറ്റു പല അസുഖമായിട്ട് വരാം. ഈ സൈക്കോസൊമാറ്റിക് സിംറ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് അസുഖമൊന്നുമല്ല, അസുഖം ഉണ്ടെന്നുള്ള തോന്നലാണ്. ഡോക്ടറെ പോയി കാണുന്ന ഉടനെ നമുക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, പക്ഷേ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുകയില്ല, അവിടെ ഇവിടെ എല്ലാം അസുഖം ഉണ്ടെന്ന് നമുക്ക് തോന്നും. ആ സപ്രഷൻ വെളിയിൽ വരുന്ന മറ്റൊരു ഭാവമാണ് OCD എന്ന് പറയും. OCD എന്ന് പറഞ്ഞാല് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയും. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാല് ഒരേ കാര്യം തന്നെയും പിന്നെയും തന്നെയും പിന്നെയും നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ചിലർക്ക് ചില ചിന്തകളുണ്ട്, ആ ചിന്തകൾ ഒബ്സസീവ് തോട്ട്സ് ആയിട്ടങ്ങ് മാറും. എത്ര ശ്രമിച്ചാലും മനസ്സിൽ നിന്ന് ആ ചിന്തകളെ മാറ്റാൻ ഒക്കത്തില്ല, പിന്നെയും 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 ആ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. ചിലര് കൈ കഴുകിയാൽ വൃത്തിയായെന്ന് തോന്നത്തില്ല, പിന്നെയും 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 ആവർത്തിച്ച് കൈ കഴുകിക്കൊണ്ടിരിക്കും. ചിലർക്ക് എത്ര കുളിച്ചാലും വൃത്തിയായെന്ന് തോന്നത്തില്ല, പിന്നെയും 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 കുളിച്ചുകൊണ്ടിരിക്കും. മണിക്കൂറുകൾ എടുക്കും കുളിക്കാനായിട്ട്. പാത്രം കഴുകിയാൽ വൃത്തിയായെന്ന് തോന്നത്തില്ല, വീണ്ടും വീണ്ടും അത് എടുത്ത് കഴിക്കും. ഇതൊക്കെ ഒരു OCD എന്ന് പറയും, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഇതിന്റെ ഒരു കാരണം, എല്ലാ കാരണവുമല്ല, ഇത് പല കാരണങ്ങൾ കൊണ്ട് ഈ OCD ഉണ്ടാകാം. എന്നാൽ ഒരു കാരണമെന്ന് പറയുന്നത് സപ്രസ്ഡ് ഗ്രീഫ് ആണ്. അപ്പൊ നമ്മുടെ വികാരം നമ്മൾ ഉള്ളിൽ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പെർവേർട്ടഡ് മാനറിലാണ് വെളിയിലേക്ക് വരുന്നത്.
ഈ ഒതുക്കി വെക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മാനസിക ആരോഗ്യത്തെ വികലമാക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ്. അതുകൊണ്ട് പലപ്പോഴും കൗൺസിലിംഗ് മധ്യയൊക്കെ ഞാൻ പറയാറുണ്ട്, ബി ആൻ എക്സ്പ്രസീവ് പേഴ്സൺ. സന്തോഷമുണ്ടെങ്കിൽ സന്തോഷിക്കണം, ദുഃഖമുണ്ടെങ്കിൽ ദുഃഖിക്കണം, പേടിയുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യണം, ദേഷ്യമുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ന്യായമായ ഒരു സംശയം ചോദിക്കാം, ദേഷ്യം എക്സ്പ്രസ് ചെയ്താല് അതിന്റെ അനന്തര ഫലം എന്താണെന്നുള്ളത് അറിയാമല്ലോ. അതുകൊണ്ട് ദേഷ്യം എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒക്കുമോ, അതിന് പെർമിഷൻ ഉണ്ടോന്നും. ദേഷ്യം എക്സ്പ്രസ് ചെയ്യണം, ബട്ട് നോട്ട് ദ വേ യു വാണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലല്ല ദേഷ്യം എക്സ്പ്രസ് ചെയ്യേണ്ടത്. ദേഷ്യം എക്സ്പ്രസ് ചെയ്യേണ്ടത് ഇൻ ആൻ അപ്രോപ്രിയേറ്റ് മാനർ, അനുവദനീയമായ ഒരു രീതിയിൽ ദേഷ്യം നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അത് ആരോടാണെങ്കിലും ആ ദേഷ്യം നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കണം. അത് നമുക്കോ മറ്റേ ആൾക്കോ ഹേർട്ടിങ് ആയിട്ടോ ദോഷകരമായിട്ടുള്ള രീതിയിലോ അല്ല എക്സ്പ്രസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ ദേഷ്യത്തെയൊക്കെ നമ്മൾ ന്യായമായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം. ദേഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം, പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ്. അതില്ലാതിരിക്കാൻ ഒക്കത്തില്ല. പക്ഷേ ഹാൻഡിൽ, അതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഒരു അപ്രോപ്രിയേറ്റ് മാനറിലായിരിക്കും. സോ വാട്ട് എവർ മേ ബി ദ ഫീലിംഗ്, whether it's sad or mad or glad or scared feeling, whatever it may be, you should be able to express your feelings appropriately. ആരോഗ്യപരമായ രീതിയിൽ നമ്മുടെ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള നമ്മുടെ ഒരു വലിയ കഴിവാണ് നമ്മുടെ മാനസിക ആരോഗ്യം എന്ന് പറയും. അപ്പൊ ഇപ്പൊ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മുടെ മാനസിക ആരോഗ്യത്തെ അസസ് ചെയ്യുന്ന ഒന്നാമത് നമ്മുടെ എബിലിറ്റി ടു റിലേറ്റ് വിത്ത് ഈച്ച് അദർ, പരസ്പരം റിലേറ്റ് ചെയ്യാനുള്ള നമ്മുടെ കഴിവ്. രണ്ട്, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ അറ്റൻഡൻസി മാറിയിട്ട് ഫ്ലെക്സിബിൾ ആകുന്ന ഒരു നേച്ചർ. മൂന്നാമത് ബി ആൻ എക്സ്പ്രസീവ് പേഴ്സൺ, നമ്മുടെ വികാരങ്ങൾ ആരോഗ്യപരമായ രീതിയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ കഴിവ്. ഇതുപോലെ തന്നെ മറ്റൊരു സംഗതി കൂടെ ഉണ്ട്, നമ്മുടെ ഈ മാനസിക ആരോഗ്യത്തിന്റെ ഒരു അവസ്ഥയ്ക്ക് സൈക്കോളജിയിൽ പറയുന്ന ഒരു 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 ടേമുണ്ട്, സെൽഫ് ആക്ച്വലൈസേഷൻ എന്നാണ് അതിന് പറയുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ, ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്താണെന്ന് ഒരു സൈക്കോളജിക്കൽ വേയില് അത് ഞാൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പോവുകയല്ല, അത് മനസ്സിലാക്കാനായിട്ട് അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു അച്ഛന് വിദേശത്തൊക്കെ പോയിട്ട് ഉപരിപഠനമൊക്കെ നടത്തി ഡോക്ടറേറ്റ് ഒക്കെ എടുത്തു, ന്യായമായിട്ട് അച്ഛൻ തിരിച്ചു വരുമ്പോൾ അച്ഛന് നല്ല ഒരു പാരീഷോ ഏതെങ്കിലും നല്ല ഒരു സ്ഥാപനയോ ഒക്കെ അച്ഛൻ പ്രതീക്ഷിക്കും. എന്നാൽ തിരുമേനി ആ അച്ഛനെ ഒരു ഗ്രാമീണ ഇടവകയിലേക്കാണ് വിട്ടതെന്ന് വയ്ക്കുക. ആ ഗ്രാമീണ ഇടവകയിലേക്ക് അച്ഛനെ പോസ്റ്റ് ചെയ്യുമ്പോൾ അച്ഛന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടാകും. ഞാൻ ഇത്രയും പഠിക്കുകയും അറിവ് സമ്പാദിക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്നെ എനിക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ, ഈ ഗ്രാമീണ ഇടവകയിൽ എന്നെ തള്ളിവിട്ടിരിക്കുക, ഇതൊരു പണിഷ്മെന്റാ, ഞാൻ ഇവിടെ എന്നെ ചെയ്യാം, ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, മൂന്ന് വർഷം ഏതായാലും ഇരിക്കണം, ഞാൻ മൂന്ന് വർഷം ഇരിക്കും, ഇതിനേക്ക് ഞാൻ തിരിച്ചു പോകും. ഇങ്ങനെ ചിന്തിക്കുന്നത് മാനസികാരോഗ്യം ഇല്ലായ്മയാ. എന്നാൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാമീണ ഇടവകയോ ഏതെങ്കിലും ഇടവകയോ എവിടെയാണ് എന്നെ പോസ്റ്റ് ചെയ്യുന്നത്, അവിടെ എന്നെ ഇങ്ങോട്ട് അയച്ചതിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എനിക്ക് എങ്ങനെ ഇഫക്റ്റീവായിട്ട് ഇവിടെ പ്രവർത്തിപ്പാനായിട്ട് സാധിക്കും, ഇവിടെ എങ്ങനെ പ്രയോജനപ്രദമായ രീതിയിൽ ശുശ്രൂഷ നിർവഹിക്കാൻ സാധിക്കും. അപ്പൊ അവിടെ ലഭിച്ചിരിക്കുന്ന ആ ഗിവൺ സിറ്റുവേഷനിൽ നമ്മൾ പ്രയോജനപ്രദമായി തീരുന്ന ഒരനുഭവം, അതിലൂടെ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പ്രായോഗിക രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഗതി. അതായത് നമ്മളെ എവിടെയാക്കുന്നോ ആക്കുന്ന സ്ഥാനത്ത് ആരോഗ്യപരമായ ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് നമ്മൾ കാണിക്കുന്ന ആ മനോഭാവം, ഇവിടെ ഞാൻ പ്രയോജനപ്പെടണം,
എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് ഞാൻ പ്രയോജനപ്പെടണം, എന്നെ അയച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശുശ്രൂഷ ഇവിടെ നിർവഹിക്കപ്പെടണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമ്മളൊരു സെൽഫ് ആക്ച്വലൈസേഷന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ മാനസിക ആരോഗ്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. എവിടെ പോയാലും എവിടെ വിട്ടാലും അവിടെ ഞാൻ പ്രയോജനപ്രദമായി തീരും എന്ന് ചിന്തിക്കുകയും തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം, സെൽഫ് ആക്ച്വലൈസേഷന്റെ ആ മനോഭാവം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് അസസ് ചെയ്യാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ. നമുക്ക് ഈ മെന്റൽ ഹെൽത്ത് ഉണ്ടോ? ഇപ്പൊ ഈ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് പ്രയോജനപ്പെടണമെന്ന് വരികില് ഈ മെന്റൽ ഹെൽത്ത് എനിക്കുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സ്വയം ഒന്ന് അസസ് ചെയ്യുന്നത് നന്നായിരിക്കും. അതിന് നമ്മുടെ ചില റെസ്പോൺസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്, നമ്മളിലൊരു റിയാക്റ്റീവ് നേച്ചർ ഉണ്ടോ? റിയാക്റ്റീവ് എന്ന് പറയുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള റിയാക്ഷനും ഉണ്ട്, അതേ സമയത്ത് അതിന് വിട്ടിട്ടുള്ള റിയാക്ഷനും ഉണ്ട്. എന്തിനോടും എപ്പോഴും ഒരു ഓവർ റിയാക്ട് ചെയ്യുന്ന, എക്സ്പ്ലോഡ് ചെയ്യുന്ന ഒരു നേച്ചർ ആർക്കെങ്കിലും ഉണ്ടെന്ന് വരികിൽ അത് മെന്റൽ ഹെൽത്ത് ഇല്ലായ്മയുടെ ഒരടയാളമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓവർ റിയാക്റ്റീവ് നേച്ചർ, എക്സ്പ്ലോഡ് ചെയ്യുന്ന ഒരു നേച്ചർ, എന്തിനേയും എപ്പോഴും എതിർക്കുന്ന ഒരു നേച്ചർ, പ്രത്യേകിച്ച് അതോറിറ്റീസിനെ എതിർക്കുന്ന ഒരു നേച്ചർ, അങ്ങനെ ഒരു നേച്ചർ ഉണ്ടെന്ന് വരികിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാ എനിക്ക് പറയാനായിട്ടുള്ളു. എന്നാൽ മറ്റു ചില ആളുകളുണ്ട്, അവര് ഇങ്ങനെ എതിർപ്പൊന്നും പ്രകടിപ്പിക്കത്തില്ല, അവര് വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള രീതിയിൽ ആളുകളോട് ഇടപെടും, അതോറിറ്റീസിനോടാണെങ്കിലും പ്ലീസിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇടപെടും, പക്ഷെ അവരുടെ മനസ്സില് കൊടും വിഷമായിരിക്കുന്നത്. ഇതിനെ പാസീവ് അഗ്രസീവ്നെസ് എന്നാ പറയുന്നത്, പാസീവ് അഗ്രസീവ്നെസ്. പുറമെ ഇവരൊന്നും കാണിക്കത്തില്ല, പക്ഷെ ഉള്ളിൽ ഇങ്ങനെ വിഷം പൊങ്ങി 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 ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അവരോട് പക വീട്ടാനും പകരം വീട്ടാനുമായിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുന്ന ചില നേച്ചർ ചില ആളുകളിലുണ്ട്. പുറമെ അവരെ കണ്ടാൽ ഒരു കുഴപ്പമില്ല, പക്ഷെ ഉള്ളിൽ ഇതുപോലെയുള്ള ഒരു വിഷം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. പാസീവ് അഗ്രസീവ്നെസ് എന്നാ പറയും. അപ്പോ ഓവർ റിയാക്റ്റീവ് നേച്ചർ പോലെ തന്നെ നമുക്ക് ദോഷകരമാണ് ഈ പാസീവ് അഗ്രസീവ് നേച്ചർ എന്ന് പറയുന്നതും. അത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇല്ലായ്മയെ കാണിക്കുന്ന ഒരു സംഗതിയാണ്. മറ്റൊരു സംഗതി, ഈ അച്ഛന്മാരുടെ ഇടയിലൊക്കെ സാധാരണ, എനിക്ക് ഞങ്ങളുടെ എന്റെ ചർച്ചിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാവുന്നത്, അച്ഛന്മാരുടെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന സാധാരണ ഒരു സംഗതി എന്ന് പറയുന്നത്, മറ്റൊരച്ഛന് നല്ലൊരു അക്സെപ്റ്റൻസോ ഒരു വളർച്ചയോ ഉണ്ടാകുമ്പോൾ അതിൽ മനം നൊന്ത് വേദനിക്കുന്ന വ്യക്തിത്വമുള്ള ചില ആളുകളുണ്ട്. എന്നേക്കാൾ കൂടുതൽ അക്സെപ്റ്റൻസ്, എന്നേക്കാൾ കൂടുതൽ റെക്കഗ്നേഷൻ, എന്നേക്കാൾ കൂടുതൽ അംഗീകാരം, ഇതൊക്കെ വേറൊരാൾക്ക് കിട്ടിയെന്നറിയുമ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ എന്തോ ചെയ്യുമെന്നറിയാവോ? ഈ ആളിനെ കുറിച്ച് നമ്മൾ ഇല്ലാത്ത ദോഷങ്ങളെല്ലാം പറഞ്ഞു പരത്തും. അത് നമ്മളായിട്ട് പറയത്തില്ല, മറ്റാളുകളുടെ പറയുന്നതായിട്ട് പറയത്തുള്ളൂ. അപ്പൊ ഈ ആളിനെ കുറിച്ചുള്ള ദൂഷണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് പരത്തുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? എന്റെ ഉള്ളിൽ നിന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് വിഷമമാണെന്നുള്ളതാണ്, നിനക്ക് അംഗീകാരം തരുന്നതിനെ സ്വീകരിക്കാനായിട്ട് എനിക്ക് വിഷമമാണ് എന്നുള്ളതാണ്. അത് അക്സെപ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടാണ് അവിടെ അതിനെ കാണിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഒരു ജലസി ഫീലിംഗ് മറ്റുള്ളവരുടെ വളർച്ചയിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു അസ്വാസ്ഥ്യത, അത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇല്ലായ്മയെ കാണിക്കുന്നതായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ ഒരു പൊസിഷനിൽ ആക്കുകയാണെന്ന് വരികില് ഇവ ഇടവകയുടെ ചുമതല,
അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ചുമതല, അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ ചുമതല, അല്ലെ കോളേജിന്റെ ചുമതല, ഇങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നമ്മളെ ആക്കുകയാണെങ്കിൽ ആ സ്ഥാനത്തെ നമ്മൾ ദുരുപയോഗം ചെയ്യും. ദുരുപയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സബോർഡിനേറ്റ്സിനോട് നമ്മള് നമ്മുടെ അധികാരം മുഴുവനും അവരുടെ മേൽ ചെലുത്താനായിട്ട് നമ്മൾ ശ്രമിക്കും. അവരോട് നമ്മൾ ക്രൂരലാകും. അപ്പൊ അവർ നമ്മുടെ സബോർഡിനേറ്റ് ആണ്, അവരൊരു സ്ലേവിനെ പോലെ നമ്മൾ കരുതും. അതായത് പൊസിഷനെ നമ്മൾ ദുരുപയോഗം ചെയ്യുന്ന നമ്മുടെ ഒരു നേച്ചർ. മറ്റുള്ളവരെ എന്റെ പൊസിഷനെ അംഗീകരിക്കാനായിട്ട് അവരെ നിർബന്ധിക്കുന്ന ഒരു നേച്ചർ. ഇടവകയിൽ തന്നെയാണെന്നുവെങ്കിലും കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ ഇടവക ജനങ്ങളോ എന്നെ അനുസരിച്ചിരിക്കണം എന്നുള്ള രീതിയിലുള്ള നമ്മുടെ ഒരു പെരുമാറ്റം, ഇതൊക്കെ നമ്മുടെ മാനസിക ആരോഗ്യത്തിന്റെ തകർച്ചയാണ് കാണിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പൊസിഷൻ അത് മിസ്യൂസ് ചെയ്ത് മറ്റുള്ളവരെ സബോർഡിനേറ്റ്സ് ആക്കുക, അവരെ സ്ലേവ് ആക്കുക, ഇത് നമ്മുടെ മാനസിക ആരോഗ്യമില്ലായ്മയുടെ ഒരടയാളം എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു സംഗതി, ഈ ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് ആരോഗ്യപരമായ രീതിയിൽ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് റിലേറ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്നിൽ മാനസികാരോഗ്യമില്ലെന്നുള്ളതാണ്. അത് എത്രയോ കുഴപ്പങ്ങളാണ് നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തിയാണെന്ന് വരികിൽ ഒരു ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോൾ അവനോട് ആരോഗ്യപരമായ രീതിയിൽ ഇടപെടുവാനായിട്ടുള്ള ഒരു കഴിവ് അവർക്കുണ്ടാകും. അല്ലാത്തവര് ഈ ഒരു റിലേഷൻഷിപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് വല്ലാത്ത അപകടങ്ങളിൽ കൊണ്ടുവന്ന് എത്തിക്കും. ഇതുപോലെ തന്നെ മറ്റൊരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകളുണ്ട് വളരെ സെൻസിറ്റീവാണ്. ഈ സെൻസിറ്റിവിറ്റി നമുക്ക് ആവശ്യമാണ്. എന്നാൽ സെൻസിറ്റീവ് ആകുന്നത് ഒരു പരിധിക്ക് അപ്പുറം പോയാൽ അത് നമ്മുടെ മാനസികാരോഗ്യം ഇല്ലായ്മ, ഒരു നിസ്സാര സംഗതി വന്നാൽ പെട്ടെന്ന് വിഷാദത്തിലേക്ക് അങ്ങ് പോവുക, ഒരു നിസ്സാര സംഗതി വന്നാൽ പെട്ടെന്ന് ഓവർ റിയാക്ട് ചെയ്യുക, ഒരു നിസ്സാര സംഗതി വന്നാൽ പെട്ടെന്ന് അങ്ങ് തളരുക, അയ്യോ എന്നെ കൊണ്ട് ഇനി ഒന്നും ഒക്കത്തില്ലേ എന്നുള്ള രീതിയിൽ തളർന്നിരിക്കുന്ന ഒരനുഭവം, ഇതൊക്കെ നമ്മുടെ ഒരു ടു മച്ച് സെൻസിറ്റീവ് ആകുന്നതിന്റെ ഒരു അടയാളമാണ്. ഇത് ഒരു മാനസികാരോഗ്യമില്ലായ്മയുടെ ഒരു അടയാളം കൂടി. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ സംഗതികളൊക്കെ നമ്മിലുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ചാൽ ഞാൻ മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ചെറിയ മേഖലയോട് പറഞ്ഞിട്ട് ഞാൻ എന്റെ ടോക്ക് ഞാൻ നിർത്താം. അതായത് ഈ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും നന്നായിട്ട് എവിടെയെങ്കിലും ഒന്ന് പെർഫോം ചെയ്താൽ, നന്നായിട്ടൊന്ന് പാടി, അല്ലെ നന്നായിട്ടൊന്ന് പ്രസംഗിച്ചു, അല്ലെന്നൊരു അവരെ ഏൽപ്പിച്ചൊരു കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു, ഇങ്ങനെ നന്നായിട്ടൊന്ന് ചെയ്യുമ്പോൾ അവരാഗ്രഹിക്കുന്ന വലിയൊരു സംഗതിയുണ്ട്. അതിന്റെ പേര് ഒരു സ്ട്രോക്ക് എന്നാ പറയുക, സ്ട്രോക്കിംഗ് എന്നാ പറയുക. സ്ട്രോക്കിംഗ് എന്ന് പറഞ്ഞാൽ ആൻ അപ്രീസിയേഷൻ, എ റെക്കഗ്നിഷൻ. ഒരു നല്ല സംഗതി ചെയ്തു കഴിയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഒരു അപ്രീസിയേഷനും ഒരു അംഗീകാരവും എല്ലാ മനുഷ്യനും പ്രതീക്ഷിക്കും. അത് വളരെ നോർമലായിട്ടുള്ള സംഗതിയാണ്. തിരുമേനി നിങ്ങളെ ഏൽപ്പിച്ചൊരു സംഗതി നിങ്ങൾ നന്നായിട്ട് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ പിന്നീട് തിരുമേനിയെ വിസിറ്റ് ചെയ്യാനായിട്ട് പോകും. ഈ കാര്യമൊന്നും പറയാനല്ല, വേറെ എന്തെങ്കിലും കാര്യം, പക്ഷെ അവിടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണെന്നറിയാവോ, തിരുമേനി ആ കാര്യത്തിൽ എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന. തിരുമേനി അപ്രീഷിയേറ്റ് ചെയ്യാതെ വന്നാല് മനസ്സിൽ എന്താ വിചാരിക്കും, ആ ഇനിയും തന്നേക്കിട്ട് ഞാൻ ചെയ്തേക്കാം എന്ന് ചിലപ്പോൾ ചിന്തിച്ചു എന്ന് വരാം. അപ്പൊ നമ്മള് ഈ പരസ്പരം ക്ലർജി, ആ നമ്മുടെ അച്ഛന്മാരൊക്കെ പരസ്പരം ഈ സ്ട്രോക്ക് ചെയ്യുന്ന ഒരു നേച്ചർ നമുക്ക്, അത് മെന്റൽ ഹെൽത്തുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രോക്ക് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം, അക്നോളജ് ചെയ്യണം. അങ്ങനെയാണെന്ന് വരികിൽ ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു അച്ഛൻ നന്നായിട്ട് ഒരു പാട്ട് പാടി, പാട്ട് പാടിയേച്ച് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അച്ഛനൊരു നാച്ചുറലി ഒരു
ഒരു അപ്രീസിയേഷൻ പ്രതീക്ഷിക്കും. ആ അപ്രീസിയേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ എന്നാ അവിടെ സംഭവിക്കുന്നേ? ആ അച്ഛൻ വളരുമോ ഇല്ലയോ? നിങ്ങൾ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്താൽ ആൾ വളരുമോ ഇല്ലയോ? അവർ വളരും അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത്. കാരണം അങ്ങനെ നീ വളരണ്ട, അങ്ങനെ നീ വളരണ്ട എന്ന് നമ്മുടെ മനസ്സിൽ കാണുന്ന അവസ്ഥ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഏറ്റവും താഴത്തെ തട്ടിക്കിടക്കുന്നു എന്ന അതിന്റെ അർത്ഥം. എന്നാൽ എന്റെ അപ്രീസിയേഷനിലൂടെ നീ വളരണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ യു ആർ മെന്റലി എ ഹെൽത്തി പേഴ്സൺ. അപ്പോൾ നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ വളർത്തുക. എന്നാൽ അത് മാത്രമല്ല അവിടെ സംഭവിക്കുന്നത്, അവരെ നിങ്ങൾ വളർത്തുമ്പോൾ ഇൻ ടേൺ യു വിൽ ഓൾസോ ബി ഗ്രോയിങ്. അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അവരെ വളർത്തുകയും ചെയ്യുമ്പോൾ നിങ്ങളും അവിടെ വളരുകയാണ്. നിങ്ങൾക്ക് വളരണമെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ വളർത്തിയേ ഒക്കത്തുള്ളൂ. വേറെ ഒരാളെ വളർത്തുന്നതിലൂടെയാണ് നിങ്ങൾ വളരുന്നത്. വേറെ ഒരാളെ തളർത്തുന്നതിലൂടെ നിങ്ങൾ തളർന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തി എപ്പോഴും മറ്റൊരാളെ വളർത്തുന്നതിൽ തൽപരനായിരിക്കും. അതിലൂടെ നമ്മളും വളരുന്നു എന്നുള്ള വസ്തുത നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ നമ്മുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ റിലേറ്റ് ചെയ്യുവാനായിട്ടുള്ള നമ്മുടെ കഴിവ്, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ എക്സ്പ്രസീവ് നേച്ചർ, നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് നമ്മുടെ മാനസിക ആരോഗ്യം അസസ് ചെയ്യാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ റിയാക്റ്റീവ് നേച്ചർ അസസ് ചെയ്താല് വെദർ യു ആർ ആൻ ഓവർ റിയാക്റ്റീവ് പേഴ്സൺ, അതുപോലെ തന്നെ പാസീവ് അഗ്രസീവ് ആയിട്ടുള്ള പേഴ്സൺ ആണോ, അതോ ജലസി ഫീലിംഗ് ഉണ്ടാകുന്ന വ്യക്തിയാണോ, അതോ പിന്നെ മറ്റുള്ളവരെ വളർത്താൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള വ്യക്തിയാണോ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ മാനസിക ആരോഗ്യ നില എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. മാനസിക ആരോഗ്യമുള്ള അച്ഛന്മാരുടെ ഒരു സമൂഹം, അതാണ് സഭയുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നു. നമ്മുടെ സഭ മാനസികാരോഗ്യമുള്ളതാകണമെങ്കിൽ മാനസികാരോഗ്യമുള്ള അച്ഛന്മാരുടെ ഒരു കൂട്ടം ഉണ്ടാകണം. അങ്ങനെ ഒരു കൂട്ടം ഉണ്ടാകുമ്പോൾ ആ റിലേഷൻഷിപ്പ് വളരെ ആരോഗ്യപരമായ രീതിയിൽ, നോർമലായിട്ടുള്ള രീതിയിൽ വളർന്നു വരും. അപ്പൊ ഈ പറഞ്ഞ കേട്ടതിൽ നിന്ന് നിങ്ങളുടെ ഒരു മെന്റൽ ഹെൽത്ത് വളർത്തേണ്ട ആവശ്യം എന്താണ് എന്നുള്ളൊരു ഉൾക്കാഴ്ച കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ. തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നുവരിക പറഞ്ഞാൽ അത് ചെയ്തു തരുവാനായിട്ട് ഞാൻ സന്നദ്ധനാണ്. അതിനകത്ത് തന്നെ നിങ്ങൾ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ രണ്ട് ചോക്ക് തരുവാനായിട്ട് അനുവാദം തന്നതിൽ അഭിവന്ദ്യ മെത്രാപൊലീത്ത തിരുമനസിനോടും ജെഫൻ അച്ഛനോടും നിങ്ങളെല്ലാവരോടുമുള്ള എൻ്റെ നന്ദിയെ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്നുവരികിൽ ചോദിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്ന അത്ര. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ. ഞാൻ ഒരു ചോദ്യം, എനിക്ക് വളരെ വിജ്ഞാനപ്രദമായ, പ്രായോഗികമായ, അനുഗ്രഹകരമായ ഒരു ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അച്ഛന്മാരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ലാസ് ആയിരുന്നു. ഫ്രം മൈ ഇന്നർ ഹാർട്ട് ഐ അപ്രീഷിയേറ്റ് യു. തീർച്ചയായിട്ടും ഇത് കേട്ട അച്ഛന്മാർക്കെല്ലാം അത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അച്ഛനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അച്ഛന് കേൾക്കാമോ ഞാൻ പറയുന്നത്? അപ്പോ അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇത് അച്ഛന്മാർക്കെല്ലാം വളരെ പ്രയോജനപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ചോദ്യം അച്ഛനോട് ചോദിക്കുകയാണ്, എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം ഒരുപാട് വ്യക്തിത്വങ്ങളോട് ഒരു മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ എനിക്ക് ഇടപെടുവാനും പരിചയപ്പെടുവാനും സാധിക്കുന്നു. അതില് പല വ്യക്തിത്വങ്ങളും എനിക്കറിയാവുന്ന രീതിയിലൊക്കെ പോസിറ്റീവായിട്ട് അവരോട് ഇടപെടുന്നുണ്ട്. എങ്കിലും ചില വ്യക്തിത്വങ്ങൾ, അച്ഛന്മാരാവാം, എന്റെ സ്കൂളിലെ പ്രിൻസിപ്പളന്മാരാകാം, അധ്യാപകരാകാം, ഐമീനികളാവാം, ആരും ആവാം, പലരും ഞാൻ കണ്ടിട്ടുള്ള ചില ആളുകളെ നെവർ അക്സെപ്റ്റ് ദെയർ ഫോൾട്ട്. അവര് ചിന്തിക്കുന്നത് എപ്പോഴും
അവരുടെ പ്രവർത്തനവും പ്രവർത്തന ശൈലിയും അവരാണ് 100% കറക്റ്റ് നോബഡി ഈസ് ഏബിൾ ടു കറക്റ്റ് അവർ കറക്റ്റ് ആണ് ചെയ്യുന്നത് അവർ ടീച്ചബിൾ അല്ല ഒരിക്കലും അംഗീകരിക്കത്തില്ല അങ്ങനെ ആളുകളോട് നമുക്ക് ഒരു വിധത്തിലും ഇടപെടാൻ പറ്റത്തില്ല ഓൾവേസ് ദേ ആർ എന്തോ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് അതേസമയം ഞാൻ പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയാം ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു പ്രത്യേകിച്ച് ആശ്രമ പശ്ചാത്തലത്തിൽ ഞാൻ വളർന്നു വന്നതായതുകൊണ്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആരെങ്കിലും ചൂണ്ടി കാണിച്ചാൽ ഐ വിൽ ആക്സെപ്റ്റ് ഇറ്റ് ഐ വിൽ ഡെഫിനറ്റ്ലി ആക്സെപ്റ്റ് ഇറ്റ് അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ചില ആളുകൾ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അവരോട് എങ്ങനെ ഇടപെടണമെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും ഇവരോട് ഒരു വിധത്തിലും അവര് നെവർ ആക്സെപ്റ്റ് അവര് അവര് ചിന്തിക്കുന്നു അവര് പറയുന്നു ആ കറക്റ്റ് വേറെ ഒരു വിധത്തിലും അവരെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഒക്കത്തില്ല അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെ ഇവരോട് ഡീൽ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കും അച്ഛൻ എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം പറഞ്ഞു തരികയാണെങ്കിൽ നല്ലതായി അങ്ങനെയുള്ള വ്യക്തിത്വമുള്ള ആളുകളുണ്ട് തിരുമനസേ കാരണം അത് അവരുടെ വ്യക്തിത്വത്തിന്റെ ഒരു വൈകല്യമാണ് അവരുടെ വ്യക്തിത്വത്തിന്റെ വൈകല്യം എന്ന് പറയുന്നത് അവര് ഒരു സെൽഫ് എസ്റ്റീം വളരെ കുറവുള്ള വ്യക്തികളാണ് പക്ഷെന്ന് വരികിൽ അവരുടെ സെൽഫ് എസ്റ്റീമിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അവരൊരു ഫോൾസ് ഈഗോ ഡെവലപ്പ് ചെയ്യും ഫോൾസ് ഈഗോ ഡെവലപ്പ് ചെയ്താൽ അവർ മനസ്സിലാക്കുന്നത് ഐ ആം കറക്റ്റ് ഐ ആം ഓൾവേസ് റൈറ്റ് ഞാനാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി അങ്ങനെയുള്ള വ്യക്തിത്വമുള്ളവര് ഒരിക്കലും തിരുമേനസ് കൊണ്ടല്ല വേറെ ആരും പറഞ്ഞാലും അവരിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് അവർ മാറത്തില്ല അത് അവരുടെ വ്യക്തിത്വത്തിന്റെ ഒരു വൈകല്യമാണ് ഒന്ന് അപ്പൊ അങ്ങനെയുള്ളവരോട് തിരുമനസ്സിന് സമീപിക്കാവുന്ന ഒരു സമീപന രീതി എന്ന് പറയുന്നത് വൺ സ്റ്റെപ്പ് ഡൗൺ പൊസിഷൻ വൺ സ്റ്റെപ്പ് ഡൗൺ പൊസിഷൻ എന്ന് പറഞ്ഞാല് ഇപ്പം ഇപ്പൊ ഒരു അച്ഛനാണെന്ന് വയ്ക്കുക ആ അച്ഛനോട് പറയുക അച്ഛ ഇന്ന ഇന്ന സംഗതികളാണ് ഞാൻ അച്ഛനിലൂടെ പ്രതീക്ഷിക്കുന്നത് അല്ലെ ഇന്ന ഇന്ന സംഗതി രീതിയിൽ അച്ഛൻ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ അച്ഛൻ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ എനിക്കതിനകത്ത് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല അച്ഛ ഐ ആം ഹെൽപ്ലെസ് ഹിയർ ഇതാണ് വൺ സ്റ്റെപ്പ് ഡൗൺ പൊസിഷൻ എന്ന് പറയുന്നത് അതായത് ആ ആ വ്യക്തിയുടെ മുൻപിൽ നമ്മൾ ഒരടി അങ്ങ് താഴുക ഒരടി താഴുക എന്ന് പറയുന്ന ഉടനെ നമ്മൾ ഇല്ലാതാകുക എന്നുള്ള അർത്ഥത്തിലല്ല ഇതാണ് ഞാൻ അച്ഛനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ അച്ഛൻ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനായിട്ട് ഒക്കത്തില്ല അച്ഛ ഐ ആം ഹെൽപ്ലെസ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ബോധ്യമുള്ള അച്ഛന്മാരാണെങ്കിൽ അവരിൽ അത് മാറ്റം ഉണ്ടാക്കും താങ്ക് യു അച്ഛ താങ്ക് യു സോ മച്ച് ജേക്കബ് തോമസ് അച്ഛൻ ഇന്നലത്തെ ചോദ്യം ഒന്നും കൂടെ ജേക്കബ് തോമസ് അച്ഛൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ചോദ്യം ഹലോ എന്റെ ഒരു ചോദ്യമേ ഇന്നലെ ഞാൻ ചോദിച്ചതാണ് നമ്മള് ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 18 അധ്യായത്തിലെ ഒരു ഭാഗമാണ് ഒരു ധനികനായിരിക്കുന്ന ഒരു ഫരീശൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന് ദുഃഖിതനായി മടങ്ങിപ്പോയെന്ന് നമ്മൾ വായിക്കുന്നു അപ്പൊ നമുക്ക് 100 ആട് ഉണ്ട് ഒരാള് തെറ്റിപ്പോയി അല്ലെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വിട്ടുകളയാൻ ഒക്കത്തില്ല അപ്പം അങ്ങനെയുള്ള വ്യക്തികളോടുള്ള സമീപനം എന്തായിരിക്കണമെന്ന് കാര്യം നമ്മുടെ ഇടവകയിൽ എന്ന് പറഞ്ഞാൽ എല്ലാരും ഒരുപോലത്തെയുള്ള വ്യക്തിത്വങ്ങളല്ല എല്ലാവർക്കും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നേച്ചറാണ് ചിലര് ഇത് അക്സെപ്റ്റ് ചെയ്യാതെ അങ്ങ് മടങ്ങി പോകുമ്പോൾ ഹൗ ടു റീഗെയിൻ ഓർ ഹൗ ടു റീബിൽഡ് ആൻഡ് ഹൗ ടു റീകണക്ട് വിത്ത് ദ സ്പീക്കർ അതാണ് എന്റെ ചോദ്യം നമ്മൾ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാതെ ഒരാൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ സമയത്ത് നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എന്തുവാ അച്ഛൻ പറയുന്നത് അനുസരിക്കുന്നില്ല അനുസരിക്കാതെ കേൾക്കാതെ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാതെ ഒരാൾ പോയി അപ്പൊ അച്ഛൻ അച്ഛനെ കുറിച്ച് എന്തുവാ പറയുന്നേ
What do you talk about yourself at that point? That he didn't listen to me, or Allah. He is not at all. Allah, ad Allah cham parayane. He didn't understand me ennu parayam. Ennu paranjale? What I was trying to express, he didn't understand that. അതായത് ഞാൻ പറഞ്ഞത് അവൻ അംഗീകരിച്ചില്ല എന്ന് വരുമ്പോൾ നമ്മൾ പല രീതിയിൽ നമ്മളെ കുറിച്ച് ചിന്തിക്കും. ഒന്നുകിൽ അവൻ എന്നെ റെസ്പെക്ട് ചെയ്തില്ലല്ലോ, എന്റെ വാക്കിന് അവൻ വില തന്നില്ലല്ലോ, സോ എനിക്ക് അവിടെ അവൻ വേണ്ട റെസ്പെക്ട് എന്റെ വാക്കിന് തന്നില്ല. അല്ലെന്ന് വരികയിൽ അച്ഛൻ ഇപ്പൊ പറഞ്ഞതുപോലെ അവനെ കൺവിൻസ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ ഫെയിലായി പോയല്ലോ, ഞാൻ പറഞ്ഞത് അവന് ബോധ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അവനെ കൺവിൻസ് ചെയ്യാൻ ഞാൻ അവിടെ ഫെയിലായി പോയി. അപ്പൊ ഞാൻ ആ രംഗത്തെ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നോ ആ ചിന്തയാണ് നമുക്ക് ഡിസ്റ്റർബൻസസ് തരുന്നത്. അവൻ എന്നെ അനുസരിക്കാതെ വന്നപ്പോൾ എന്റെ റെസ്പെക്ട് നഷ്ടപ്പെടുകയല്ല, അവനെ കൺവിൻസ് ചെയ്യാൻ ഒക്കാതെ വന്നപ്പോൾ ഞാൻ ഇവിടെ കമ്മ്യൂണിക്കേഷനിൽ ഫെയിൽ ആകുകയല്ല ചെയ്തത്. അപ്പൊ ഞാൻ ഒരു ഫെയിലിയർ ആയി പോയോ റെസ്പെക്ട് നഷ്ടപ്പെട്ടവനായി പോയോ എന്ന് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകും. അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, തിരിച്ച് ചിന്തിക്കണം. അവൻ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ അവൻ അവൻ്റെതായ കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കും? യേശു ക്രിസ്തു ശിഷ്യന്മാരോട് സമീപിച്ച അതേ സമീപനമായിരിക്കണം നമ്മുടേത്. ഒരാള് കർത്താവ് പറഞ്ഞു ഒന്നും അക്സെപ്റ്റ് ചെയ്യാതെ പോയില്ലയോ? കർത്താവ് അവനോട് കൊടുക്കാവുന്നതൊക്കെ അവസാന മൂമെന്റ് വരെ കൊടുത്തല്ലേ, ലാസ്റ്റിൽ അപ്പം തുറക്കി അവന് കൊടുത്തു. കൊടുക്കാവുന്നതൊക്കെ നമ്മൾ കൊടുക്കുക. അവര് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടായോ എന്നുള്ളത് അവർ തീരുമാനിക്കും. അവർ അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ അത് നമ്മുടെ ഒരു കുറ്റമല്ല, കുറവല്ല. അവർ അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ അവർക്ക് എന്തോ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. വ്യക്തിത്വത്തിലുള്ള തകരാറായിരിക്കാം, അവരുടെ പേഴ്സണാലിറ്റിയിലുള്ള കുഴപ്പമായിരിക്കാം, അല്ലെന്നൊരു ആരെങ്കിലും ഉള്ള റിലേഷൻഷിപ്പിലെ തകരാറായിരിക്കാം. സോ അത് അവരുടെ കാര്യമാണ്. അതോർത്ത് നമ്മൾ മനസ്സ് ബേജാറാവണ്ട കേട്ടോ. അപ്പൊ ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു. ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് വർഗീസ് അച്ഛന്, അബുവച്ഛന്, ശ്രേഷ്ഠരായ വൈദിക സഹോദരങ്ങളെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുക. കാരണം ഇത് മെറ്റീരിയലൈസ് ചെയ്യാനായിട്ട് പ്രവർത്തിച്ചത് നമ്മുടെ അജി അച്ഛനാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു, വർഗീസ് പി ജോഷു അച്ഛന്. അപ്പൊ എല്ലാ അച്ഛന്മാരോടും എല്ലാ വൈദിക സഹോദരങ്ങളോടുമുള്ള പറഞ്ഞ സ്നേഹം പ്രാർത്ഥന അറിയിക്കുന്നു. നമ്മൾ ദൂരദേശങ്ങളിലാണെങ്കിലും ഇതുപോലെ മീഡിയ വഴി ഒരുമിച്ച് കാണുവാനും കൂടുവരുവാനും ഒരു ഫെലോഷിപ്പിന്റെ അനുഭവത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ പെന്തക്കോസ്തി പെരുന്നാളിലേക്ക് നാം ഒരുങ്ങുന്ന കാത്തിരിപ്പിന്റെ സന്ദർഭമാണ്, ഈ സമയത്ത് ഒരുമിച്ച് ഒന്ന് കാണുവാനും കൂടി വരുവാനും പരസ്പരം ചിന്തിക്കുവാനും ഇടയായത് ഒരു വലിയ ഭാഗ്യമായി അനുഗ്രഹമായി ബലീനായി ഞാൻ കാണുകയാണ്. എല്ലാവരോടുമുള്ള എൻ്റെ നിറഞ്ഞ സ്നേഹം പ്രാർത്ഥന ആശംസ അറിയിക്കുന്നു. പെന്തക്കോസ്തി പെരുന്നാളിലെ ശുശ്രൂഷയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ നവീകരണവും ശാക്തീകരണവും നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. പുതിയ ഊർജത്തോടെ, പുതിയ ശക്തിയോടെ കാലികമായ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് നമുക്ക് വൈദിക ശുശ്രൂഷയിലേക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൂടുതൽ പ്രവർത്തിക്കാം. ഇപ്പോഴത്തെ ഈ കൊറോണയുടെ സാഹചര്യങ്ങളും ലോക ജനതയും നാം എല്ലാവരും അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദൈവം തിരുമനസ്സായി മാറ്റിത്തന്ന് നല്ലൊരു ലോകം, ഒരു പ്രതീക്ഷയുടെ ലോകത്തിലേക്ക് വരുവാനായിട്ട് ദൈവത്തെ ആക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തി പെരുന്നാളിൽ നമുക്ക് എല്ലാവരും ഒരുമിച്ച് പരസ്പരം പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ എബ്രാഹിം അച്ഛന്റെ സാന്നിധ്യം, എനിക്ക് തോന്നുന്നു അച്ഛൻ ഇന്നാണ് വരുന്നതെന്ന് തോന്നുന്നു. എബ്രാഹിം അച്ഛന്റെ സാന്നിധ്യം പ്രത്യേകം സന്തോഷം അർഹിക്കുന്നു. അച്ഛനോടുള്ള സ്നേഹം എന്നെ അറിയിക്കുന്നു. എനിക്ക് അധികമായിട്ടൊന്നും പറയാനില്ല. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ഭദ്രാസനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എന്നോട് ചേർന്ന് പ്രവർത്തിക്കണം.
പരസ്പരം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് വിജയം ഉണ്ടാകുന്നത് എന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബലഹീന എനിക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും പരിശുദ്ധ ബാവാ ത്രിമേനിക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ലോകത്ത് നാനാജാതി മതസ്ഥരായ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി, കാരണം ഇപ്പോൾ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. ജോലി നഷ്ടപ്പെട്ടു, അതുപോയി, എല്ലാം പോയി, പ്രത്യാശയില്ലാത്തവരായി കഴിയുന്ന അനേകരും. അതുകൊണ്ട് ഒരു ക്രിസ്തു സാന്നിധ്യം വൈദികരെ ജനങ്ങളുടെ മധ്യത്തിൽ ക്രിസ്തു സാന്നിധ്യമായിരിക്കണമെന്നാണല്ലോ നാം പഠിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഒരു ഇന്നലെ അച്ഛൻ പറഞ്ഞ പോലെ ഒരു എമ്പതിക് പ്രസൻസ് നമുക്കുണ്ടാവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ ജോർജ് വർഗീസ് അച്ഛനോടുള്ള എൻ്റെ നിറഞ്ഞ സ്നേഹം താങ്ക്സ് അറിയിക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപകളും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസം നാം ഏവരുടെ മേലും, ദൂരെയും ചാരിയുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും, ലോകത്തിന്മേലും ഉണ്ടാവട്ടെ. ആമേൻ. 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 താങ്ക്സ് തിരുമേനി, വളരെ നന്ദി. താങ്ക്സ് അച്ഛ. താങ്ക്സ് അച്ഛ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ അച്ഛാ, താങ്ക് യു അച്ഛാ. ഓക്കെ, താങ്ക് യു.